എങ്ങനെയാണ് നമ്മൾ സ്ഥായിയായ പുനരധിവാസം കാണുന്നത് സ്ഥായിയായ പുനരധിവാസം എഫക്റ്റീവായ വീട് നഷ്ടപ്പെട്ട മുഴുവൻ ആളുകൾക്കും എഫക്റ്റീവായ പുനരധിവാസം നൽകും അത് അവസാനത്തെ പാക്കേജാണ് അതിൽ ആരൊക്കെ ഉൾപ്പെടാം ഈ ദുരന്തത്തിൽപ്പെട്ട് തങ്ങളുടെ വീടുകൾ നഷ്ടപ്പെട്ട മുഴുവൻ ആളുകളും അതിൽ ഉൾപ്പെടും ഈ ദുരന്തത്തിൽപ്പെട്ട് വീടുകൾ നഷ്ടപ്പെടാത്ത ചില ആളുകളുണ്ട് വീടുകൾ നന്നായിരിക്കും പക്ഷേ ഇപ്പോൾ ജോൺമത്തായി നടത്തിയിട്ടുള്ള പഠന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ആ റിപ്പോർട്ട് വരുമ്പോൾ നല്ലതായി വീടുകളിലേക്ക് പോകാൻ സാധ്യമല്ലാത്ത ആളുകളുണ്ടാകും ആ ഭൂപ്രദേശത്ത് താമസിക്കാൻ പറ്റില്ല എന്ന് കണ്ടപ്പെടുന്ന പ്രദേശങ്ങളുണ്ടാകും അവരും നിർബന്ധമായി പുനരധിവാസത്തിന് വിധേയമാകും സർക്കാരിൻ്റെ മനസ്സിലുള്ള ലക്ഷ്യം അവിടെ ചൂരന്മലയിലുണ്ടായി ദുരന്തത്തെ തുടർന്ന് നേരത്തെ നമുക്കറിയാവുന്നതുപോലെ പുഞ്ചിരിമറ്റത്തും മുണ്ടക്കയിലും അട്ടാമലയിലും ഇനി ചൂരൻമലയിലും ഉൾപ്പെടെ പുനരധിവാസം ആവശ്യമായിട്ടുള്ള മുഴുവൻ എഫക്റ്റീവ് പാർട്ടീസിനെയും മുഴുവൻ ദുരന്തബാധിതരെയും തായിയായ പുനരധിവാസമാണ് സർക്കാരിൻ്റെ ലക്ഷ്യം അത് ക്യാമ്പുകളിൽ പോയാലും ബന്ധുവീട്ടിൽ താമസിച്ചാലും വേറെ എവിടെ താമസിച്ചാലും ദുരന്തബാധിതരാണോ ബാധിതരാണോ അവർക്കിനി വീണ്ടും അവിടേക്ക് തിരിച്ചു ചെല്ലാൻ പറ്റാത്ത അവസ്ഥയുണ്ടോ നിർബന്ധമായ അവർ പുനരധിവാസത്തിന് വിധേയരായിരിക്കും അത് സർക്കാരിൻ്റെ കണക്ക് കൃത്യതയോടെ ആ കാര്യങ്ങൾ പഠിച്ചു പരിശോധിച്ച് ചെയ്യും അതിനുവേണ്ടിയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മറ്റൊരിടത്തും പറയാത്തതുപോലെ ഒരു ടൗൺഷിപ്പ് എന്ന ആശയത്തെക്കുറിച്ച് കൂടി നമ്മളോട് പറയാൻ വേണ്ടി തയ്യാറായത് സ്വാഭാവികമായിട്ടും ആ ആശയത്തിൻ്റെ ഭാഗമായി സ്ഥലം കണ്ടുപിടിക്കണം എത്ര പേർ യഥാർത്ഥ ദുരന്ത ബാധിതരുണ്ട് എന്ന കൃത്യതയോടുകൂടി കണക്ക് വേണം ഇപ്പോൾ വീട് നഷ്ടപ്പെട്ടവർ മാത്രമല്ല ഇനി ആ പ്രദേശത്ത് താമസിക്കാത്തവരുൾപ്പെടെ ആ പാക്കേജിൽ ഉൾപ്പെടണം അതിനെ തുടർന്ന് ആവശ്യമായ വിധത്തിൽ ലഭ്യമായ എല്ലാ സഹായങ്ങളെയും കൂട്ടി വീട് അതിൻ്റെ ഭാഗമായിട്ടുള്ള സകല സംവിധാനങ്ങളും ഉണ്ടാക്കി കൊടുക്കണം ഇതാണ് ഒന്നാമത്തെ പുനരധിവാസം അവസാനത്തെ പുനരധിവാസം ആ പുനരധിവാസത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മളെല്ലാവരും റിപ്പോർട്ട് ചെയ്യപ്പെട്ടതുപോലെ ഇപ്പോൾ ഇവർ താമസിക്കുന്നത് പല വിധത്തിലുള്ള സ്കൂളുകളിലാണ് മുഖ്യമന്ത്രി വന്ന ആദ്യത്തെ ദിവസം തന്നെ പറഞ്ഞു ഈ കുടുംബങ്ങളുടെ സ്വകാര്യത ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് അതുകൊണ്ടാണ് ഞങ്ങളാരും ഉൾപ്പെടെ ഞങ്ങൾ ഉൾപ്പെടെ ആദ്യ ദിവസം കഴിഞ്ഞപ്പോൾ ആരും ഇനി ക്യാമ്പുകളിൽ താമസിക്കുന്ന അഥവാ സ്കൂളുകളിൽ താമസിക്കുന്ന ആളുകളുടെ സ്വകാര്യതയിലേക്ക് എത്തി നോക്കാൻ മുറികളിൽ സന്ദർശകരായി പോകരുത് അവർക്കൊരു പൊതു കേന്ദ്രം ഉണ്ടാക്കണം എന്നാലോചിച്ചത് അത് കാണാനോ സംസാരിക്കാനോ ഇടപെടാനോ ഒക്കെയായി മാധ്യമങ്ങളും അക്കാര്യത്തിൽ നന്നായി സഹായിച്ചു അപ്പോൾ ഇവരെ സ്കൂളിൽ നിന്ന് അടിയന്തരമായി മാറ്റേണ്ട രണ്ട് പ്രശ്നങ്ങളുണ്ട് ഒന്ന് സ്കൂൾ തുടങ്ങണം രണ്ട് ഇവരെ സ്വകാര്യമായ അവരുടെ കുടുംബ ജീവിതത്തിലേക്ക് മാറ്റണം എന്താണ് അതിൻ്റെ പോമ്പഴി നാല് പോമ്പഴികളാണ് ഗവൺമെൻറ് കണ്ടത് ഒന്ന് ബന്ധുവീടുകളിൽ പോകുന്നവർ അങ്ങോട്ട് പോകാം ബന്ധുവീടുകളിൽ പോയാലും പോകുന്നവർ അനാഥര പോലെ അങ്ങോട്ട് പോകേണ്ടതില്ല ബന്ധുവീടുകളിൽ പോയാലും സർക്കാർ കൊടുക്കാൻ നിശ്ചയിച്ചിട്ടുള്ള മാസവാടക കൃത്യമായി ആ ബന്ധുവീടുകളിലാണോ ഏൽപ്പിക്കേണ്ടത് അവിടേക്ക് കൊടുക്കാൻ ഒരു മടിയും ഉണ്ടാകില്ല രണ്ടാമത്തെ കാര്യം ഏതെങ്കിലും വിധത്തിലുള്ള സർക്കാർ ക്വാർട്ടേഴ്സുകൾ സൗജന്യമായി വിട്ടു നൽകിയിട്ടുള്ള വാടക വീടുകൾ അവിടേക്ക് രണ്ടാം ഘട്ടത്തിൽ ബന്ധുവീടുകളിലേക്ക് പോകാൻ കഴിയാത്ത ആളുകളെ കൊണ്ടുപോകാം മൂന്നാമത്തെ കാര്യം സർക്കാർ വാടകയ്ക്കെടുത്ത് വാടക കൊടുത്ത് താമസിപ്പിക്കുന്ന സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാം ഇങ്ങനെ വന്ന ഘട്ടത്തിൽ അവിടെ താമസിക്കുന്ന തൊഴിലാളികളുടെ കുടുംബങ്ങളുണ്ട് കാണാപ്പാടം എനിക്ക് കണക്കറിയാം നാൽപ്പത്തഞ്ച് കുടുംബങ്ങൾ എന്നേക്കുമായി ഇല്ലാതായ പ്രയാസമുണ്ടായി ബാക്കി നൂറ്റി രണ്ട് കുടുംബങ്ങൾ ആ വിധത്തിൽ വീ വാടക വീടുകളിലേക്ക് പോവുകയോ മറ്റേതെങ്കിലും താൽക്കാലികമായ പുനരധിവാസം സാധ്യമാക്കുകയോ ചെയ്യേണ്ടതുണ്ട് അവരിപ്പോ സ്കൂളുകളിലാണ് കഴിയുന്നത് അങ്ങനെ വന്നപ്പോൾ എച്ച് എം എല്ലിൻ്റെ മാനേജ്മെൻറ്റും എല്ലാ സംഘടനകളുടെയും പ്രതിനിധികളും എല്ലാ ട്രേഡ് യൂണിയൻ സംഘടനകളുടെ പ്രതിനിധികളും ഞങ്ങൾ ഒരുമിച്ച് രണ്ട് തവണ ഇരുന്നു അന്തൃതല അംഗങ്ങൾ കൂടി ഞങ്ങളിരുന്നു ആ ഘട്ടത്തിൽ അട്ടാമലയിലെ കേന്ദ്രത്തിൽ കോട്ടയസുകളിലേക്ക് ഇനി ആളുകൾ വിടുന്നത് മത്തായിയുടെ പഠന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ സാധ്യമാകൂ ബാക്കി ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ അരപ്പറ്റ ഉൾപ്പെടെ ഈ തൊഴിലാളികൾക്ക് ജോലി കൂടി ചെയ്യാൻ കഴിയുന്ന വിധത്തിലുള്ള ക്വാർട്ടേഴ്സുകൾ തയ്യാറാക്കി നൽകാൻ ഞങ്ങൾക്ക് പ്രയാസമില്ല എന്ന് മാനേജ്മെൻറ്റ് അറിയിച്ചു ഞങ്ങൾ മാനേജ്മെൻറ്റിനോട് പറഞ്ഞു നിങ്ങൾക്ക് സ്ഥലമില്ലെങ്കിൽ താമസിക്കാനുള്ള സ്ഥലം കൊടുക്കാൻ വാടക വീട് കൊടുക്കാൻ ഒരു മടിയും ഞങ്ങൾക്കില്ല അപ്പോൾ യു ഡി എം നേതൃത്വവും അതുപോലെ തന്നെ മാനേജ്മെൻറ്റും ഗുണകരമായി പറഞ്ഞൊരു കാര്യം അവർക്ക് ജോലി ചെയ്യാനുള്ള സ്ഥലങ്ങൾ വേണം നേരത്തെ ഒരു ചേച്ചി പറഞ്ഞതുപോലെ അവർക്ക് ജോലി അടുത്തുള്ള സ്ഥലം വേണം അങ്ങനെ വാടക വീടുകൾ എല്ലായിടത്തും അവിടെ കിട്ടണമെന്നില്ല അപ്പോൾ ഇപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ജോലിക്ക് പോകാൻ പറ്റുന്നില്ലെങ്കിൽ താമസിക്കുന്ന സ്ഥലത്ത് അവർക്ക് ജോലി തയ്യാറാവണം അതിന് വേണമെങ്കിൽ ഇരുപതാം തീയതിക്കകം മുപ്പത്തിയേഴ് ക്വാട്ടേഴ്സുകളും ഇരുപതാം തീയതി മുതൽ മുപ്പതാം തീയതി വരെയുള്ള തീയതിക്കകം തമ്പത്തിയേഴ് ക്വാട്ടേഴ്സുകളും മെയിൻ്റനൻസ് നടത്തി ശരിയാക്കി ഞങ്ങൾ കൊടുക്കാം അപ്പോൾ തൊണ്ണൂറ്റി മൂന്ന് ക്വാട്ടേഴ്സുകളിലേക്ക് ആളുകളെ മാറ്റാം ഞങ്ങൾ അന്നവരോട് പറഞ്ഞു ഈ സ്ഥലങ്ങൾ എവിടെ എന്ന് യൂണിയൻ നേതാക്കൾ ഉൾപ്പെടെ പോയി പരിശോധിക്കണം അതിൻ്റെ ഒരു ലിസ്റ്റ് തന്നാൽ അവരുടെ തൊഴിൽ കൂടി സുരക്ഷിതമാക്കുമെന്ന് ഉറപ്പുവരുത്താൻ അവിടെ എന്തെല്ലാമാണോ ഉപകരണങ്ങൾ ബാക്കിയുള്ളത് എന്തെല്ലാമാണോ ഉപകരണങ്ങൾ വെട്ട വേണ്ടത് ചട്ടി മുതൽ കിടക്കയും ഗ്യാസും വരെ കട്ടിലുൾപ്പെടെ എന്തൊക്കെയാണോ ഉപകരണങ്ങൾ ബാക്കിയുള്ളത് ആ ഉപകരണങ്ങൾ ജില്ലാ ഭരണകൂടം തന്നെ നൽകി ജില്ലാ ഭരണകൂടത്തിൻ്റെ പരിശോധനയിൽ ആ ക്വാർട്ടേഴ്സുകൾ പൂർണമാണെങ്കിൽ അവിടേക്ക് മാറ്റാൻ വിരോധമില്ല